ഹായ് മക്കളെ നമ്മുടെ നീറ്റിന് ഏറ്റവും കൂടുതൽ സ്കോറുള്ള സബ്ജക്റ്റ് ഏതാണ് ബയോളജിയാണ് അല്ലേ മുന്നൂറ്റി അറുപത് മാർക്കാണ് നമുക്ക് ബയോളജിയിൽ നിന്ന് നേടാൻ കഴിയുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ട്രെൻഡൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് അതിലൊരു ത്രീ ട്വൻറ്റി ടു ത്രീ ഫോർട്ടി മാർക്ക് എങ്കിലും നമ്മൾ സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ഒരു ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ് എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് കിട്ടുള്ളൂ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ഏതാണ് അത് എൻ സി ആർ ടി ആണ് അപ്പം അതുകൊണ്ട് എൻ സി ആർ ടി ബയോളജി ടെക്സ്റ്റ് ബുക്കിനെ എങ്ങനെ വായിക്കാം എങ്ങനെ മനസ്സിലാക്കാം എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഏറ്റവും നല്ല റാങ്കിലേക്ക് എത്താം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമതായിട്ടുള്ള കാര്യം സ്റ്റിക്കിങ് ടു എൻ സി ആർ ടി ആണ് അതായത് ഔട്ട് ഓഫ് സിലബസ് ഔട്ട് ഓഫ് ടെക്സ്റ്റ് ബുക്ക് ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ കുറവാണ് ചോദിക്കുന്നത് അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് വേണ്ടി എൻ സി ആർ ടി അല്ലാതെ മറ്റ് റിസോഴ്സുകൾ തിരഞ്ഞു പോകുന്നത് പൂർണ്ണമായും മണ്ടത്തരമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നമുക്കൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സീറ്റ് തരുന്ന ത്രീ ട്വൻറ്റി ടു ത്രീ ഫോർട്ടി ടാർഗറ്റ് സ്കോർ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ എൻ സിആർടി ഇസ് മോർ ദാൻ എനഫ് ആ എൻ സി ആർ ടിയിൽ നിങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക പുറത്തേക്ക് അനാവശ്യമായ റിസോഴ്സുകളുടെ എന്ത് ചെയ്യുക പിന്നാലെ പോകാതിരിക്കുക അടുത്തത് എൻ സി ആർ ടി ഇസ് ആൻഡ് ആൻസർ ബാങ്ക് എന്നുള്ളതാണ് അതായത് നിങ്ങൾ വായിക്കുന്ന ഓരോ പാരഗ്രാഫും ആൻസർ ബാങ്കുകളാണ് ക്വസ്റ്റ്യൻ ബാങ്ക് അല്ല അതായത് എൻ സി ആർട്ടിൽ നിങ്ങൾ വായിക്കുന്ന ഓരോ വരിയിലും ഒരു ഉത്തരമുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ബയോടെക്നോളജി ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന അതാണ് എനിക്കിഷ്ടമുള്ള ചാപ്റ്ററും അതാണ് ബയോടെക്നോളജി നോക്കുമ്പോൾ അതിൽ ഇൻസുലിൻ്റെ ഭാഗം വരുമ്പോൾ ഇൻസുലിൻ ഉണ്ടാക്കിയ കമ്പനി ഏതാണ് ഏത് വർഷത്തിലാണ് ആ കമ്പനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കിയത് ഇൻസുലിൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ബാക്ടീരിയ എന്താണ് ഈ നാല് ആൻസറും ആ പാരഗ്രാഫിലുണ്ട് അതൊരു ഒന്നോ രണ്ടോ വലിയ പാരഗ്രാഫ് ആണെങ്കിലും അതിലെ ഈ നാല് ഇമ്പോർട്ടൻറ്റ് ആണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈ ൽഡിംഗ് ടോപ്പിക്സ് അതിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ വരെയും വായിക്കുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കാം ഇതിൽ നിന്ന് എന്തെല്ലാം ഒരു ചോദ്യമാവാം എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങളൊരു ടോപ്പർ ആയിട്ട് മാറുന്നത് അതാണ് നിങ്ങൾക്കൊരു ഗവൺമെൻറ് എം ബി ബി എസ് സീറ്റ് നേടിത്തരുന്നത് ആ ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് കാരണം നിങ്ങളൊരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നമ്മളതിങ്ങനെ വായിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് അതിലൂടെ ശ്രദ്ധ പോകണമെങ്കിൽ ഓക്കെ ഇൻ നയൻറ്റീൻ നയൻറ്റി ഓക്കെ അപ്പോൾ ഇൻ നയൻറ്റീൻ നയൻറ്റീൽ എന്ത് സംഭവിച്ചു അങ്ങനെ ചിന്തിക്കാൻ പറ്റണം ഇപ്പം സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലാണെങ്കിൽ മത്തിയ ക്ലീഡൻ തിയോഡർ ഷാന എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ നാടും അവരുടെ പ്രൊഫഷനും മനസ്സിലാക്കി മെൻഷൻ ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ആണോ ജർമ്മൻ ബോട്ടണിസ്റ്റ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ആൻസർ ബാങ്ക് ആണ് എൻ സി ആർ ടി എന്നുള്ളത് നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക അതിലെ ഓരോ വരിയിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ കാണുന്ന ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാമെന്ന് ശ്രദ്ധിക്കുക അതിലെവിടെയൊക്കെ എൻ സി ആർ ടി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എൻ സി ആർ ടിയിലെ ഓരോ വരിയും എന്താണ് ഒരു ചോദ്യമാണ് അതിൽ നിന്ന് എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നോടത്താണ് നിങ്ങൾ വിജയികളാകുന്നത് ഇനി നമുക്ക് എങ്ങനെ ബയോളജി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാമെന്ന് നോക്കാം എൻ സി ആർ ടിയുടെ വായനയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള തോട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഫ്രഷായിട്ട് ഒരു ചാപ്റ്ററിനെ കാണുന്ന പോലെ അതിനെ അപ്രോച്ച് ചെയ്യാം അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കാൻ പോവാണ് ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അതിൻ്റെ എൻ സി ആർ ടി എ ടു സെഡ് ലൈൻ ബൈ ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം സമയെടുത്തിട്ട് വലിയ എഫേർട്ട് ഇട്ട് ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറയുന്നില്ല അതൊന്ന് വായിക്കാം മനസ്സിലാവാത്ത ഭാഗങ്ങളെ നോട്ട് ചെയ്ത് വെക്കുക ഈ വായനയുടെ സമയത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട വരയ്ക്കേണ്ട ചിത്രം വരയ്ക്കേണ്ട മാർക്കേണ്ട ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി അതൊരു ബ്രഷപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുക എന്നുള്ള ഒരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമതായിട്ട് നിങ്ങൾ അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ചിലപ്പോൾ നിങ്ങൾ എഡുപോർട്ടിൻ്റെ ആപ്പായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ആപ്പായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെ ആയിരിക്കും കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലെ ക്ലാസ് ആയിരിക്കും കാണുന്നത് എന്താണെങ്കിലും നിങ്ങൾ ആ ക്ലാസ് കാണുക ആ ക്ലാസ് ശ്രദ്ധിക്കുക അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാകണം നിങ്ങളുടെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാകണം അതിലൂടെ ഒന്ന് കണ്ണോടിക്കണം അങ്ങനെ നിങ്ങൾ ആദ്യമായി അതൊന്ന് വായിക്കുന്നു ക്ലാസ് കഴിയുന്നതോടെ നിങ്ങൾ ആ എൻ സി ഐ ടി ഐ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നു ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം ഏത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അതായത് ഒരുപാട് പിന്നോട്ടൊന്നും പോകണം ഞാൻ പറയുന്നില്ല മിനിമം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ടു തൗസൻഡ് സെവൻറ്റീൻ തൊട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഒരു ഒറിജിനൽ നീറ്റും ഒരു റീനേറ്റും ഇപ്പോൾ നമ്മൾ എണ്ണി വരുവാണെങ്കിൽ ഒരു ഏഴോ എട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഏഴോ എട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പഠിച്ച ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുക അത് മാത്രം ചെയ്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ചാപ്റ്ററിൽ എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുള്ളതെന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുക്കുവാണെങ്കിൽ മിനിമം ഒരു പതിനാല് ചോദ്യമെങ്കിലും ഉണ്ടാകും രണ്ട് ക്വസ്റ്റ്യെങ്കിലും ആ ചാപ്റ്റർ നിന്ന് വന്നിട്ടുണ്ടാകാം അപ്പോൾ ഒരു പതിനാല് ചോദ്യം കിട്ടുമായിരിക്കും ആ പതിനാല് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കൊരു അരമണിക്കൂർ പോരെ ആ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ഇപ്പോൾ ഇത്രയായിട്ട് ചോദിക്കുന്ന ഭാഗം എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് പി വൈ ക്യു മാത്രം ചെയ്യുമ്പോൾ ഇനിയാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇനിയാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഇതൊക്കെയാണ് മാർക്ക് ചെയ്ത് വെക്കുക അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ അതാണ് നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് അതാണ് നിങ്ങളുടെ സമ്മറി അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് റീഡിങ് എന്ന് പറയുന്നത് സ്വന്തമായൊരു വായന ക്ലാസ് കേൾക്കുന്നു പ്രീവിയസ് ഇയർ ചെയ്യുന്നു ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് റീഡിങ് ഇത് കഴിഞ്ഞ് എങ്ങനെ ബിൽഡ് ചെയ്യും ഇനി നിങ്ങൾ എന്ത് വായിക്കണം അതാണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ഇനി നമ്മൾ ആദ്യമായി വായിച്ചു കഴിയുമ്പോൾ ഇനി എങ്ങനെ ആ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എൻ ലൈൻ ബൈ ലൈൻ ഒരു ചാപ്റ്റർ മിനിമം ഒരു മൂന്ന് തവണയെങ്കിലും നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിൽ വായിച്ചിരിക്കണം അതിൽ മൂന്നാമത്തെ തവണയൊക്കെ വായിക്കുമ്പോൾ ലൈൻ ബൈ ലൈൻ വായിക്കണതിലുപരി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് സ്വയം നിങ്ങൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് വായിച്ച് തീർക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം വളരെ പാസീവായിട്ട് എൻ സി ആർ ടി വായിച്ചു പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ നിങ്ങൾക്ക് മിസ്സായി പോകും മറ്റൊരു കാര്യം നിങ്ങൾ വീക്ക്ലി എക്സാമോ മന്ത്ലി എക്സാമോ വേറെ ഏതെങ്കിലും മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസോ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്ട്രാ പോയിൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എൻ സി ആർ ടിയിലേക്ക് എഴുതി വെക്കണം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഫാക്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് അതായത് ഒരുപാട് ഡേറ്റുകൾ ഒരുപാട് പേരുകൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ എൻ സി ആർ ടിയിൽ പല സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വളർട്ടയിലായിട്ടുള്ള എല്ലാ ഫാക്റ്റും നിങ്ങൾക്കൊരു ഫാക്റ്റ് ഷീറ്റിൽ എഴുതിയിട്ട് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഓരോ ചാപ്റ്ററിനും നിങ്ങൾ അങ്ങനെ തന്നെ ഒരു ഫാക്റ്റ് ഷീറ്റ് ഉണ്ടാക്കി ഒട്ടിച്ച് വെച്ച് കഴുകുകയാണെങ്കിൽ പിന്നീടുള്ള റിവിഷന് നിങ്ങളത് വല്ലാതെ ഹെൽപ്പ് ചെയ്യും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കോർ എന്തായാലും ഇമ്പ്രൂവ് ആവും പിന്നെ ഒരു ക്വസ്റ്റ്യൻ ബയോളജിയിൽ തെറ്റുമ്പോൾ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് തെറ്റുന്നത് ഒന്ന് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയ തെറ്റാണ് നിങ്ങൾക്ക് നോളജിന് പ്രശ്നമൊന്നുമില്ല രണ്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതൊക്കെ കറക്റ്റാണ് പക്ഷേ നിങ്ങൾക്ക് കൺസെപ്റ്റിൻ്റെ പ്രശ്നമുണ്ട് ഇപ്പോൾ ആറിനെയൻ റിഫറൻസ് അല്ലെങ്കിൽ ഫോട്ടോസ് എന്തെങ്കിലും റെസ്പിറേഷൻ ഒക്കെ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട് അതറിയില്ലെങ്കിൽ ആ ചാപ്റ്റർ ബുദ്ധിമുട്ടാണ് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യണം മൂന്നാമത്തേത് പ്യുവർ ഫാക്റ്റാണ് എലി എല്ലി ഇൻസുലിൻ ഉണ്ടാക്കിയ വർഷം എന്താ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ആ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതൊരു ഫാക്ച്വൽ നോളജിൻ്റെ പ്രശ്നമാണ് അവിടെയാണ് ഫാക്റ്റ് ഷീറ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ മക്കളെ നിങ്ങൾക്ക് എന്തായാലും മാർക്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾ ഇത്രയും ദൂരം കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യലായി തോന്നിയെങ്കിൽ തായ എന്ത് ചെയ്യുക യൂസ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം കമൻ്റൊക്കെ ഞങ്ങളും ടീമും നോക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കെന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും നീറ്റിന് ഉഷാറായി പഠിക്കുക ഓൾ ദി ബെസ്റ്റ്